എന്റെ അമ്മോ, എന്തൊരു തണുപ്പാണ്! സംശയമുണ്ടോ? പെരുമഴ വന്നപ്പോൾ നാട് മുഴുവൻ വെള്ളത്തിലായി. ഇത്രയും തണുപ്പ് എന്നെ സന്തുഷ്ടനാക്കി. അടികൈ കൈയൊന്നും അടിക്കാൻ പറ്റില്ല. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ. വേണം, ഞങ്ങൾക്ക് വേണം, ഇനിയും വേണം. എന്തായാലും ഇതിൽ കൂടുതൽ വേണ്ട. ഇപ്പൊ തന്നെ നല്ല തണുപ്പാ. എന്റെ മുന്നിൽ സാറേ, ഇവിടെ എങ്ങനെ നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ തണുപ്പിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ പണി തീരും. സംശയമുണ്ടോ? ഈ ലളിതഗാനൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. ആദ്യം കന്ന സാറിനെ രക്ഷിക്കേ. ടിക്കറ്റ് എടുത്താൽ സമാധാനമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാം. എന്റെ പൊന്നു സാറേ, എന്നെ രക്ഷിക്കാൻ ഞാൻ വീട്ടിൽ പോയിക്കോളാം. അടികൈ കൈ ഞങ്ങൾ അടിച്ചോളാം. അങ്ങ് അടിക്കണ്ട, അടിച്ച താഴെപ്പോവും. ഓ വന്നാട്ടെ, ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, നിങ്ങളൊക്കെ പേടിത്തൊണ്ടന്മാരാണല്ലോ. കൊച്ചളിയ, ആരോ നമുക്ക് വേണ്ടിട്ട് തീയിടുന്നുണ്ട്. വാ, നമുക്ക് പോയി ചൂട് പിടിക്കാം. എടാ കഴുതേ, ബോംബിടുകയാണ്, വേഗം ഓടിക്കോ. ശത്രുക്കൾ ആക്രമണം തുടങ്ങി, നമ്മളും അവരെ ആക്രമിക്കണ്ടേ? തീർച്ചയായും. ഇനിയും നമ്മൾ മിണ്ടാതിരുന്നാൽ അവർക്ക് അഹങ്കാരം കൂടും. ഒരു പാഠം പഠിപ്പിക്കണ്ടേ? എങ്കിൽ ഉടൻ തന്നെ തയ്യാറായിക്കൊള്ളൂ. ഇവിടെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടൻ തന്നെ തിരിച്ചു പോകണം. ഉടൻ തന്നെ പോയിക്കോളൂ. പോയില്ലെങ്കിലേ ഇടിയും കൊണ്ട് പോകേണ്ടി വരും. ഹെൽമെറ്റ് വെച്ച് ഓടിച്ചില്ലെങ്കിൽ നടക്കും ആക്സിഡന്റ്. ഞാൻ നിങ്ങൾക്ക് തരുന്നു ഷെയ്ക്കാന്റെ അടികൈ. തനിക്ക് എവിടുന്ന് കിട്ടി മണ്ടൻ കവിതകള്? അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും പറയൂല. ഞാൻ പോയിക്കോട്ടെ. ഇന്ത്യ എന്നും ഒരു അത്ഭുതമാണേ. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണേ. അടികൈ പോവാം. ഒന്ന് സൂക്ഷിച്ചു പോ. സർദാറേ, സർദാറേ, ഹേയ് സർദാർ, സർദാറേ. വെള്ളത്തിന് നല്ല തണുപ്പാണ്. എടാ, എന്നെ ഒന്ന് രക്ഷിക്ക്. വേഗം പറന്ന് മരത്തിലേക്ക് വാടാ. എനിക്ക് പറക്കാൻ കഴിയും. സംശയമുണ്ടോ? ഹ
honey bunny are chasing bad monkey. Don't act like a hunky, because I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. രക്ഷപ്പെട്ടു. ഡൽഹിയിൽ ഉടനെ എത്തിക്കൂ, ഞങ്ങൾക്ക് അവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഡൽഹിക്കോ? ചുവരിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് പല്ലിയാണ്. അങ്ങേക്കറിയാമോ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അടികൈ. മേജർ ദിലേർ ഖന്ന? അതെ. പിടിക്കുവരെ. ശത്രുരാജ്യത്തിന്റെ മേജർ ദിലേർ ഖന്നയുടെ ബന്ധുക്കളാണിവർ. ആർമിക്കാരായിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? ഞാൻ പറഞ്ഞതല്ലേ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ശത്രു രാജ്യത്തിലാണല്ലേ. ശത്രു രാജ്യത്തിന്റെ ചാരനാണിവൻ. സർ, ഞങ്ങൾ ചാരന്മാരൊന്നും അല്ല, ഞങ്ങൾ ലീവ് ആഘോഷിക്കാൻ വേണ്ടി വന്നവരാണ്. അതെ സാറേ, ഞങ്ങളുടെ തെറ്റൊന്നും തന്നെ ഇല്ല. തെറ്റൊന്നുമില്ലെന്നോ? അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണല്ലേ. അടിച്ചു പൊളിക്കാനായിട്ട് കിട്ടിയോളൂ. ഞാൻ നോക്കൂ, ഞങ്ങൾ ഇവിടെ അറിയാതെ വന്നെത്തിയതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്, സംശയമുണ്ട്, സംശയമുണ്ട്. സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങളെ പിടികൂടിയത്. മര്യാദക്ക് പറയാ, ദിലേർ ഖന്നയുടെ പ്ലാൻ എന്താണ് പറയാ. 12 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ലീവ് കിട്ടാൻ പോവുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ അയാൾ പോകുന്നത് വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞാൽ അമ്മായിയുടെ മോളുടെ കല്യാണമുണ്ട്, അവിടേക്ക് പോകും. അവിടുന്ന് നേരെ എന്റെ വീട്ടിലേക്ക് വരും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ തല്ലുന്നത്? എന്തിനാ പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? അടികൈ, അടികൈ, അടിക്കുന്നേ കൈ. ഇത്ര അടി കിട്ടിയിട്ടും കന്നസാർ എങ്ങനെ കവിത പറയുന്നേ? ഞാൻ കവിത ഒന്നും പറഞ്ഞല്ല, തണുപ്പ് കാരണം പൊലമ്പിയതാടാ. ഇവിടെ കുറച്ച് തീ കൂട്ടിയായിരുന്നെങ്കിലേ നമുക്ക് കുറച്ച് തീ കായായിരുന്നു. നീ എന്താടാ ഈ കാണിക്കുന്നത്? മനുഷ്യ അവിടെ പ്രാന്തള വിരിക്കുകയാണ്. കൊണ്ടുപോടക്ക്. തീ പിടിച്ചു, ഓടിക്കോ. രക്ഷപ്പെട്ടു, വേഗം ഓടിക്കോ. എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി പിടിക്ക. ഇതുകൊണ്ട് വലിക്കോ. വേഗം ആ വഴി ഓടാം. ഇവർ പുറകെ തന്നെയുണ്ട്, സംശയമുണ്ടോ? നിങ്ങളെ പിടിക്കാനായിട്ട് ഞാൻ ഒരുത്തൻ മാത്രം മതി. എന്റെ സിപ്പാഹികൾ വന്നു കഴിഞ്ഞോ? ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? വേഗം പിടിക്കവരെ. ന ന ന
ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ രാജ്യമോ? ആ, ഞങ്ങളുടെ പുറകെ ഓടി ഓടി നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ രാജ്യത്താണ്. കാറ്റിനും വെള്ളത്തിനും ബോർഡേഴ്സ് ഇല്ല. ശത്രുത എന്നത് ഞങ്ങൾക്ക് മനസ്സിലില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇദ്ദേഹം നമ്മുടെ കന്നാസാറിനെ ശരിക്കും തല്ലി. അതെയോ, എങ്ങനെയാണോ തല്ലിയത്? അല്ല, ശക്തിയായിട്ട് തീർന്നടാ എല്ലാം ഇന്ന പിടിച്ചു. അങ്ങനെയല്ല, കന്നൻ സാറെ നിലം തൊടിയിക്കാതെയാണ് തല്ലിയത്. പിന്നെ അവിടുന്ന് വല്ലാത്തൊരു പൊട്ടിത്തെറി ശബ്ദമൊക്കെ കേട്ടത്. ഞങ്ങളുടെ ക്യാമ്പ് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. പാതി സിപ്പായികൾ തീയിൽപ്പെട്ടു, ബാക്കി പേര് വെള്ളത്തിൽ ചാടുകയും ചെയ്തു. കലക്ക് കുട്ടികളെ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ മേജറെ, നിങ്ങളെയൊക്കെ തോപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ തന്നെ ധാരാളം. പിന്നെ ഞങ്ങളുടെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്.